പ്രൈസ് ലോൺ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിൽ കൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ വീഡിയോയുടെ ഉടനീളം നമുക്ക് അനുഭവിപ്പാൻ ദൈവം അവിടെയാക്കട്ടെ. ഈ രാജ്യത്ത് നിന്ന് നിങ്ങളോട് സംസാരിപ്പാനും ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രശ്ന സങ്കീർണമായ ഒരു ആത്മീയ സാഹചര്യത്തിലാണ് നാം കേരളക്കരയും ഇന്ത്യ മഹാരാജ്യവും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല ഉപദേശങ്ങളും പല വിശ്വാസികളൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്ന, മാനസികമായിട്ടൊക്കെ ഒത്തിരി വേദന അനുഭവിക്കുകയും ആത്മീയമായിട്ടൊക്കെ ഒത്തിരി അധപതനം സംഭവിക്കുകയും പലരും ആത്മീയ ഗോളത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരാത്മീയ സാഹചര്യമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ അല്പസമയം ദൈവം നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, പലരുടെയും ആ യാത്രകളും പലരുടെയും പ്രസംഗങ്ങളും പലരുടെയും രീതികളൊക്കെ കാണുമ്പോൾ ദൈവം വിളിച്ചതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അവരെ അന്യപ്പെട്ടു പോകുന്നു എന്നൊരു വലിയ ചിന്ത എന്നെ ഭരിപ്പാനിടയായി. ഒരു വചനം നിങ്ങളുമായി അല്പസമയം ഷെയർ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ശ്രമപ്പെടുന്നു. അതിനാധാരമായി മർക്കൂസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. മർക്കൂസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം അവൻ വാക്യം ഇങ്ങനെയാണ്: പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന്, മാനവജാതിക്ക് വേണ്ടി ലോകത്തിൽ വന്ന് ദൈവം ചെയ്യാനുള്ളത് കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നമേ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്ന ഒരു കമാൻഡ്മെൻ്റാണ്, ഒരു കൽപ്പനയാകുന്നു നാം വായിച്ചു കേട്ടത്. കർത്താവ് പറയും, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക. യേശു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കമാൻഡ്മെൻ്റ്, ഒരു കൽപ്പനയെന്ന് പറയുന്നത് പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ദൈവം ഒരു മനുഷ്യനിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഒരു ചോദ്യം വരാൻ, ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് പറയുന്നത് ഒരു കൂട്ടം പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ സുവിശേഷകന്മാരെന്നറിയപ്പെട്ട് നടക്കുന്നവർക്കോ അല്ലെങ്കിൽ അപ്പോസ്റ്റർമാർക്കോ പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ മാത്രം, ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ മാത്രം അല്ലേ സുവിശേഷം അറിയിക്കേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാരായിട്ട് വചനം പറയുന്നു, ദൈവം അപ്പോസ്റ്റർമാരെയും ഉപദേഷ്ടാക്കന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും തിരഞ്ഞെടുത്തിരിക്കും. സുവിശേഷകന്മാരെയും 5 വിധ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്റ്റർമാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ് ഉണ്ട്, ഇവാഞ്ചലിസ്റ്റ് സുവിശേഷകന്മാരുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, വിളിക്കപ്പെട്ട എല്ലാവരും അപ്പോസ്റ്റർമാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ടീച്ചർമാരല്ല, ഉപദേഷ്ടാക്കന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല. ചിലരെ അവൻ അപ്പോസ്റ്റർമാരായിട്ട്, ചിലരെ അവൻ പ്രവാചകനായിട്ട്, ചിലരെ അവൻ ഉപദേഷ്ടാക്കന്മാരായിട്ട്. നാം വിളിക്കപ്പെട്ടതിൽ, തിരഞ്ഞെടുക്കപ്പെട്ടതിൽ, വിളിക്കപ്പെട്ടവരിൽ എല്ലാവർക്കുമുള്ള ഒരു കാര്യമല്ല ഈ അപ്പോസ്തോലിക ശുശ്രൂഷ, അല്ലെങ്കിൽ പ്രവചന ശുശ്രൂഷ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുക, ദൈവജനം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷയെ പാസ്റ്റർ മിനിസ്ട്രി, ഇത് എല്ലാവർക്കും വേണ്ടി ഒന്നല്ല. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും അപ്പോസ്റ്റർമാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല, എല്ലാവരും ഇടയന്മാരല്ല, പാസ്റ്റേഴ്സ് അല്ല. പക്ഷെ ബൈബിൾ പറയുന്നു, എല്ലാവരും സുവിശേഷകന്മാരാകുന്നു. വിളിക്കപ്പെട്ട എല്ലാവരുടെ മേലും ദൈവം ചെയ്തിരിക്കുന്ന, ദൈവം ഇട്ടിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. സുവിശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. എല്ലാവരും രക്ഷിക്കപ്പെട്ട, യേശു ക്രിസ്തുവിൽ ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെ അറിഞ്ഞ, യേശു ക്രൂശിൽ കൂടെ തന്ന ഇത്ര വലിയ രക്ഷ, അപ്പോസ്തലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര വലിയ രക്ഷയറിഞ്ഞ എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ പദവി സുവിശേഷകന്മാർ, ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം ഓർത്തുകൊള്ളുക, നമ്മളെല്ലാവരും ഇവാഞ്ചലിസ്റ്റ് ആണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും, എന്നെ കേൾക്കുന്ന ഈ മീഡിയയിൽ കൂടി കേൾക്കുന്ന സഹോദര, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ചില നാളുകളെ ആയിരിക്കണം, നിങ്ങൾക്ക് ഒത്തിരി വചനമൊന്നും അറിയത്തില്ലായിരിക്കാം.
പക്ഷെ നിങ്ങൾ അറിഞ്ഞൊരു സത്യമുണ്ട്. എന്താ? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിൽ പരിഹാരം വരുത്തി. ആ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഞാൻ, ആ ദൈവത്തിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഞാൻ, അവൻ യേശു ക്രിസ്തുവിൽ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ മകനായി മകളായി തീർന്നിരിക്കുന്നു എന്നുള്ള ഒരറിവ് നിങ്ങൾക്ക് കിട്ടി, അഥവാ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് രക്ഷാനിർണയം പ്രാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു കാര്യം. അന്നേരം എന്നെ കേൾക്കുന്ന സഹോദര, വലിയ ബൈബിൾ വലുതായിട്ട് അറിയത്തില്ലായിരിക്കാം, പാരമ്പര്യം വലുതായിട്ട് പറയാനില്ലായിരിക്കാം, ഒറ്റ ദിവസമായവളായിരിക്കാം നിങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും സുവിശേഷകന്മാരാകുന്നു, നിങ്ങളും സുവിശേഷം അറിയിപ്പാൻ വിളിക്കപ്പെട്ടവരാകുന്നു. അത് ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യനെ, ദൈവം തൻ്റെ ക്രൂശ്മരണത്താൽ മനുഷ്യനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സുവിശേഷം അറിയിക്കുക, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ ആത്മീയകോളം ഇതിൽ നിന്നൊക്കെ ഒത്തിരി വ്യതിചലിച്ചു പലരും പലതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ കേൾക്കേണ്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആമേൻ. കർത്താവിൻ്റെ ആമേൻ. ദൈവം യേശു ക്രിസ്തു കാൽവരി കുരിശിൽ കൂടെ തന്ന ഈ വലിയ രക്ഷ മറ്റുള്ളവരോട് പറയുക. ഈ ലോകത്ത് രണ്ട് കൂട്ടരാ ആമേൻ, ദൈവീക വീക്ഷണത്തിലുള്ളത് ഈ ലോകത്തുള്ള രണ്ട് കൂട്ടരാ. ഒന്ന്, യേശു കർത്താവ് കാൽവരി കുരിശിൽ കൂടെ ചെയ്ത ഇത്ര വലിയ രക്ഷ, ഈ വലിയ രക്ഷ അറിഞ്ഞ ഒരു കൂട്ടർ. രണ്ടാമത്, യേശു കർത്താവ് ക്രൂശിൽ ചെയ്ത ഈ വലിയ രക്ഷയെ അറിയാത്ത ഒരു കൂട്ടം. ഈ രണ്ട് കൂട്ടമേ ഉള്ളൂ, ഈ രണ്ട് കൂട്ടമേ ഉള്ളൂ. നമ്മൾ പറയും പിശാചിന മക്കളാ, അവർ പിശാചിന മക്കളാ, ഇവർ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ, അങ്ങനൊന്നുമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ എല്ലാവരും, പക്ഷെ അവർക്ക് അറിയില്ല. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കൂടെ ആമെ രക്ഷയുടെ വിളംബരം ചെയ്യുമ്പോൾ, രക്ഷയുടെ പൂർത്തീകരണം ചെയ്യുമ്പോൾ, സകല മാനവരാശിയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ആ രക്ഷയുടെ ആമെ അനുഗ്രഹത്തിലേക്ക് ദൈവം പേർ വിളിക്കപ്പെട്ടു. പക്ഷേ അത് അറിയുന്നവന് മാത്രമേ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. സെയിം യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ ബൈബിൾ പറയുന്നു, ലോകത്തെ ദൈവത്തോട് നിരപ്പിച്ചെന്ന മാനവജാതിയുടെ മുഴുവൻ പാപത്തെയും ശാപത്തെയും രോഗത്തെയും, കാരണം മനുഷ്യൻ പാപിയായിത്തീരുന്നത് ആമ ഞാൻ ഈ ലോകത്ത് ജനിച്ച് ഞാൻ പാപം ചെയ്ത് പാപിയായതല്ല. വചനം പറയും സകല മനുഷ്യരും പാപികളായിരുന്നു, നീതിമാൻ ഒരുത്തം പോലുമില്ല. അതിനും എല്ലാവരും പാപികളായിരുന്നു, മാനവജാതി മുഴുവൻ പാപത്തിൻ്റെ കീഴിലായിരുന്നു. ആദാമ്യ പാപത്തിൻ്റെ കീഴിൽ മാനവജാതി മുഴുവൻ പാപികളായിത്തീർന്നു. ഒന്നുകൂടെ പറയാം, നാം ജനിച്ചതിന് ശേഷം പാപം പ്രവൃത്തികൾ ചെയ്ത് പാപികളായതല്ല, നമ്മൾ ജന്മനാ പാപികളായിരുന്നു. ആദാമ്യ പാപം തലമുറ തലമുറയായി നമ്മുടെ മേലൊക്കെ വ്യാപരിച്ചു. ശ്രദ്ധിക്കുക, ഈ ആദാമ് ചെയ്ത പാപത്തിനാണ് യേശു കർത്താവ്, ആദാമ്യ പാപത്തിനാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ആമൻ ആ പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തുകൊണ്ട് താൻ ക്രൂശിക്കപ്പെടുന്നത്. കാരണം യേശുവിൻ്റെ ക്രൂശ്മരണത്താൽ സകല മാനവജാതിക്കും, എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ജാതിയും മതവും ഉണ്ടാക്കിയ മനുഷ്യരാണ് ഞാൻ. 1998 ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ജീവിച്ച് വരുന്ന സമയത്തിൽ 1998 ഞാൻ ഈ സത്യദൈവത്തെ അറിയുന്നത്, യേശു ക്രിസ്തുവിനെ അറിയുന്നത്. അപ്പം അതിനു മുമ്പ് എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, ക്രിസ്ത്യാനിയുടെ ആമേ ദൈവമാണ്, ഹിന്ദുക്കൾക്കൊരു ദൈവം, മുസ്ലിങ്ങൾക്കൊരു സഹോദരങ്ങൾക്കൊരു ദൈവം, ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. എൻ്റെ അന്ന് വരെയുള്ള വിചാരം, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണ്, അവരുടെ മതഗ്രന്ഥമാണ് ബൈബിൾ, ഹിന്ദുക്കൾക്കുണ്ട്, മുസ്ലിംസ് സൗരങ്ങൾക്കുണ്ട്. അതേപോലെ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണ് ബൈബിൾ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ 1998 ഈ വലിയ സത്യം അറിഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്, യേശു ക്രിസ്തു ക്രിസ്ത്യാനി എന്ന മതത്തിൻ്റെ ദൈവമല്ല, യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും ദൈവമാകുന്നു. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനി എന്ന മതത്തിൻ്റെ മതഗ്രന്ഥമല്ല. പ്രത്യുത ബൈബിൾ എന്ന് പറയുന്നത് സകല മാനവജാതിക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവെഴുത്താകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ജാതിയും മതവും ഒക്കെ ഉണ്ടാക്കിയ മനുഷ്യനാണ്. മനുഷ്യൻ ജാതി ഉണ്ടാക്കി, മതമുണ്ടാക്കി, ദൈവങ്ങളെ ഉണ്ടാക്കി, ഇന്ന് മനുഷ്യർ വേറെ ദൈവങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുക. അതിന് ദൈവത്തിന് മുമ്പായി ഇങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് മുമ്പ് ഹിന്ദു ഒന്നോ മുസൽമാനൊന്നോ ആമി ക്രിസ്ത്യാനിയൊന്നോ ഒന്നും ദൈവത്തിനില്ല. സകല മാനവജാതിയുടെയും പാപത്തെയും ശാപത്തെയും രോഗത്തെയും ആദാമ്യ പാപത്തെ ആമി സ്തോത്രം ദൈവം തൻ്റെ ശരീരത്തിൽ, യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ആമി നമുക്ക് പകരമായാണ് കർത്താവ് ക്രൂശ് മരിച്ചത്. യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ സകല മാനവജാതിയുടെയും പാപത്തിന് ദൈവം പരിഹാരം വരുത്തി. യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ സകല മാനവജാതിക്കും ദൈവം പാപ പരിഹാരം കൊടുത്തു. ആ യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ സകല ആ മുഴുവലോകത്തെയും ദൈവത്തോട് നിരപ്പിച്ചു. അതും യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ രക്ഷ വന്നു കഴിഞ്ഞു. ഞാൻ 1998 യേശുവിനെ, യേശു ചെയ്ത ഈ രക്ഷയെക്കുറിച്ച് അറിയുന്നത്. പക്ഷെ എന്നെ യേശു രക്ഷിച്ചത് 1998
എന്നെ യേശു രക്ഷിച്ചത് ആ ഇന്നേക്ക് 2019 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ മലമുകളിൽ ആ ക്രൂശ്മരണം, ആ മഹായാഗം, ആമെ പാപപരിഹാരാർത്ഥം നടക്കുന്ന മഹായാഗം, യേശു വന്ന മഹാബലി, ആമെ സ്തോത്രം, ആ യാഗം നടന്നപ്പോൾ എൻ്റെ രക്ഷമാണ്. അതുകൊണ്ട് പൗരൂസപോസം പറഞ്ഞത്, ഞാൻ വിശ്വാസത്തിൽ സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് പൗരൂസപോസം പറഞ്ഞു, ദമസ്കോസിന്റെ പടിവാതക്കൽ വെച്ച് ദൈവം എന്നെ കണ്ടു. പക്ഷേ തനിക്കിൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ താൻ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നപ്പോൾ ആമെ പൗരൂസപോസം നേരെ തിരുത്തി പറഞ്ഞു. പൗരൂസപോസം പറയുക, ദമസ്കോസിന്റെ പടിവാതക്കൽ വെച്ചല്ല ദൈവം എന്നെ കണ്ടത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ദൈവം എന്നെ കണ്ടു. പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് താൻ ആമെ ദൈവത്തോട് ഒത്തിരി അടുത്തു വന്നപ്പോൾ, മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെടുന്ന ആത്മീയ നിലവാരങ്ങളിലേക്കൊക്കെ താൻ പ്രവേശിച്ചപ്പോൾ താൻ പറഞ്ഞൊരു പദമുണ്ട്, ആമെ അമ്മയുടെ ആമെ ദമസ്കോസിന്റെ പടിവാതക്കിൽ വെച്ചുമല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ചുമല്ല, ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ ദൈവം എന്നെ കണ്ടു. എന്നൊക്കെ സഹോദരങ്ങളെ, ഇവിടെ പിശാചിന്റെ മക്കളെന്ന് പറഞ്ഞ് ആരെയും വേർതിരിക്കാൻ സാധിക്കത്തില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവം എല്ലാവർക്കും വേണ്ടിയ ക്രൂശിൽ മരിച്ചത്, എല്ലാവരുടെയും പാപത്തെയും ശാപത്തെയും ലോകത്തെ യേശു ക്രൂശിൽ വഹിച്ചെടുത്തു. അതിന് ഈ ലോകത്ത് ദൈവത്തിന് മുമ്പിൽ രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, ഈ കർത്താവ് ചെയ്ത ഈ വലിയ രക്ഷയുടെ പ്രവൃത്തി ഒരു കൂട്ടർ അറിഞ്ഞു, ഒരു കൂട്ടർ അറിഞ്ഞില്ല. അത്രയും വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞു, അവരിതുവരെ അറിഞ്ഞില്ല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങളും അല്ലെങ്കിൽ മറ്റ് മതസ്ഥർ എങ്ങനെ ആയിക്കോട്ടെ, അവരിതുവരെ അറിഞ്ഞില്ല. നമുക്കറിയുവാം, ദൈവം ഒരു മഹാഭാഗ്യം ദൈവം നമുക്ക് തന്നു. ഒന്നുകൂടെ പറയട്ടെ, ഇതൊരു മതമാറ്റമല്ല, ഇത് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്ന കാര്യമാണ്. പൊതുവെ ആൾക്കാർ പറയാറുണ്ട് ഇതൊരു മതമാറ്റമാണെന്ന്. നോ, ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസം വന്ന ആളാണ്. ഞാനൊരു ലീഡർഷിപ്പ് നിൽക്കുന്ന ഒരു പാസ്റ്റർ, മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം മതം മാറണം, പേര് മാറണം. ഇന്ന് ഞാൻ ജാതിയോ മതമോ പേരോ ഒന്നും മാറിയിട്ടില്ല. ആം ഇതറിയാത്തത് കൊണ്ടും ഇന്നും അവർ പൈശാചിക പിടിയിൽ, അന്ധകാരത്തിൻ്റെ ശക്തിയിൽ, ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും സാമ്യ അധാർമികതയുടെയൊക്കെ കീഴിൽ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആമെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്നതിന് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, മറ്റൊന്നുമല്ല, നിങ്ങൾ പുറപ്പെടുക, സകല സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം അറിയിക്കുക. ഇതാ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ശിനാത്മീയ ഓള ഇതിൽ നിന്നൊക്കെ ഒത്തിരി ആമെ അകലെയാണ് യാത്രയെന്ന് നിങ്ങൾക്ക് നമുക്കറിയാം. ആമ ഒത്തിരി അകലെയാണ് യാത്ര. ഇന്ന് മനുഷ്യർ തമ്മിൽ ആത്മീയ കോളത്തിൽ തന്നെ പല കാര്യങ്ങളിൽ തമ്മിൽ തമ്മിൽ തർക്കങ്ങളും വാക്ക് തർക്കങ്ങളും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ വിളിച്ചത് വിളിയുടെ ആ ദൗത്യത്വം നിങ്ങൾ വിട്ടുകളയരുത്, നിങ്ങൾ മറക്കരുത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവരുടെ എവിടെയും കുറ്റം പറയാനല്ല, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ വലിയ സത്യം സകല സൃഷ്ടികളോടും പറയാൻ വേണ്ടിയാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒത്തിരി അന്യപ്പെട്ടു പോയി. ഇന്നത്തെ പല മെസ്സേജുകളും ആമെ വളരെ ആമെ തരം താഴ്ന്ന രീതിയിൽ ആമെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കൺവെൻഷൻ സ്റ്റേജുകൾ പലതും യേശുവിനെ അല്ല ഉയർത്തുന്നത്. ആമീൻ. ആ മറ്റ് പല കാര്യങ്ങളും ആമെ കൺവെൻഷൻ സ്റ്റേജുകളിൽ പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നു. 50,000, 1,00,000, 2,00,000, 3,00,000 ഒക്കെ ചിലവാക്കി കൺവെൻഷൻ നടത്തിയിട്ട് അവിടെ യേശുവിനെ പ്രസംഗിക്കാതെ, രക്ഷയുടെ പ്രവൃത്തിയെ പ്രസംഗിക്കാതെ മറ്റ് പല കാര്യങ്ങൾ, അവർ ആ കുറ്റം ഈ കുറ്റം പല കാര്യങ്ങൾ പറയുകയേ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, വിളിച്ച ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഏക ദൗത്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആമെ കൃപാവരങ്ങളാം നിറച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് പണം തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് സുഖസൗകര്യങ്ങൾ, നമുക്ക് സൗകര്യങ്ങളുടെയും ഒരുക്കി വാഹനം തന്നിരിക്കുന്നത്, സൗകര്യങ്ങളുടെയും തന്നിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ ഇന്ന് കേരളക്കരയിലുള്ള സാധാരണക്കാരായ ആൾക്കാർ പല രാജ്യങ്ങളിൽ പല പൊസിഷനുകളിൽ ദൈവം അവരെ ഉയർത്തി മാനിച്ചു. ഓർത്തുകൊള്ളുക, ഒരു രാജ്യത്ത് ദൈവം നിങ്ങളായിരിക്കുമ്പോൾ ഓർത്ത് ദൈവം അവിടെ നല്ല ജോലി തരാൻ വിശ്വസന, നല്ല വീട് തരുവാൻ വിശ്വസന, നിങ്ങളെ മാനിപ്പാൻ ദൈവം വിശ്വസന. പക്ഷേ ദൈവം ഇതെല്ലാം തരുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ വേല ചെയ്യുക, സുവിശേഷം അറിയിപ്പാൻ വേണ്ടിയാകുന്നു. അതുകൊണ്ട് വചനം പറയും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചം വെളിച്ചം പ്രകാശിക്കേണ്ടത് പറയുന്നു, വെളിച്ചം പ്രകാശിക്കേണ്ട ഇരുട്ടിലാകുന്നില്ല, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കണമെന്ന്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നമ്മൾ അംഗീകരിക്കും. നമ്മളെല്ലാവരും പറയും, ഞങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പക്ഷെ അടുത്ത വാക്യം പറയുന്നു, വാമേ വെളിച്ചം ഇരുട്ടിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ വെളിച്ചം ഇരുട്ടിൽ ചെല്ലണം. ഹലോ, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കണമെങ്കിൽ വെളിച്ചം ഇരുട്ടിൽ ചെല്ലണം. പക്ഷെ ഇന്ന് ഇരുട്ടിൽ പോകാൻ ആരും തയ്യാറല്ല. യേശുവിനെ അറിയാത്തവരുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുവാൻ ആരും തയ്യാറല്ല. യേശുവിനെ അറിയാത്തവരോടും യേശുവിനെക്കുറിച്ച് പറയാൻ ആരും തയ്യാറല്ല. പക്ഷെ ബൈബിൾ പറയും, നിങ്ങൾ വെളിച്ചമാണെങ്കിൽ ഇരുട്ടിൽ പ്രകാശിക്കണം. പക്ഷെ ഇന്ന് വെളിച്ചങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് പല മീറ്റിങ്ങുകൾ നടക്കുക, പവർ കോൺഫറൻസ് നടക്കുന്നു, ക്രൂസൈഡ് നടക്കുന്നു, വെളിച്ചങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് ഭയങ്കര മീറ്റിങ്സാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം വേണം.
പക്ഷേ ഇത് കഴിയുമ്പോൾ ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം, ഇരുട്ടിൽ പ്രകാശിപ്പാൻ തക്കവണ്ണം ഞാനും നിങ്ങളും തയ്യാറായെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നാം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരുപാട് പ്രഹസനങ്ങൾ കാണിക്കാം, അഭിനയിക്കാം. ആത്മീയ കോളത്തിൽ ആ ഒരു 90% പ്രഹസനങ്ങളാണ്, അഭിനയങ്ങളാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. ആട്ടുകോറ്റന്മാരെയും കാളക്കിടാവിൻ്റെയും കുറുപ്രാവിൻ്റെയും രക്തം കൊണ്ടല്ല ദൈവം തന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. സ്വന്തം ആമേ ശരീരത്തെ തകർത്തുകൊണ്ട് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നാകുന്നു ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലുത, സ്വർഗത്തിലെ ഏറ്റവും ബെസ്റ്റ് ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ബെസ്റ്റ് ടൈം. നിങ്ങളിന്ന് ഏത് രാജ്യത്തിലായിരുന്നാലും, നിങ്ങളിന്ന് എവിടെ ആയിരുന്നാലും, ഏത് പൊസിഷനിലായിരുന്നാലും, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളവിടെ വന്നതല്ല, ദൈവം നിങ്ങളോട് കൊണ്ടുവന്നതാണ്. നിങ്ങൾ നിൽക്കുന്ന ദേശത്ത്, നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ വളരത്തിൽ നിന്നും നിങ്ങൾ നിലനിൽക്കത്തിൽ നിന്നും പിശാച് വെല്ലുവിളിച്ച് നിന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിനെയൊക്കെ നടുവിൽ പട്ടുപോകേണ്ട സ്ഥാനത്ത് കരം പിടിച്ച് ദൈവം നിങ്ങളെ നിർത്തിയെങ്കിൽ, ദൈവം നിങ്ങളെ നട്ടെങ്കിൽ, ദൈവം നിങ്ങളെ വളർത്തിയെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. മറക്കരുത്. ദൈവസേന നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. സുവിശേഷം അറിയിക്കുക, അതിനുവേണ്ടി നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുക. ദൈവം നമ്മളെ അനോയിൻറ്റിങ് ചെയ്തിരിക്കുന്നതാ, സകല കൃപാവരങ്ങളും ദൈവം നമ്മളെ മേൽ നിറച്ചിരിക്കുന്നതാ. എൻ്റെ സൗരങ്ങളെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, സകല കൃപാവരങ്ങളും നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ 21-ഓ 40-ഓ ആമി ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ വിറച്ചു കയറുന്നതല്ല കൃപാവരം. ബൈബിൾ പറയുന്നു കൃപാവരത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്ന ക്രിസ്തുവാകുന്നു. ആമി മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സകല കൃപാവരങ്ങളും ഉറവിടം നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്ന അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ അവരിലുള്ള കൃപാവരം ജ്വലിച്ചു വന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആമേ പൗലോസ് തിമത്യോസിനോട് പറഞ്ഞു, ആമേ തിമത്യോസ് നിന്നിലുള്ള കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്, നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, ദൈവം നമ്മളിൽ കൃപാവരം നൽകിയിരിക്കുന്നത്, ആമേൻ, അത് അനേകരുടെ വിടുതലിന് വേണ്ടിയാണ്, അനേകരുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്, അനേകർ യേശുവിനെ അറിയാൻ വേണ്ടിയാണ്, അനേകർ നിങ്ങളിൽ കൂടെ വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഇത് ഒരു കൂട്ടം പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രം, ഒരു കൂട്ടം സുവിശേഷകന്മാർക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഈ അധികാരം, അവിടെ പറയും സ്വർഗത്തിന് ഭൂമിക്കും, ആമീൻ, മത്തായി സൂചി പറയുന്നു സ്വർഗത്തിന് ഭൂമിക്ക് സകല അധികാരവും എനിക്ക് നൽകപ്പെടും. ആകയാ നിങ്ങൾ പുറപ്പെടുക, ബൈബിൾ ഉത്തരവാക്കി, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെയും സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. വചനം പറയും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതും സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ബൈബിൾ പറയുന്നു വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ സമൂഹം എൻ്റെ നാമത്തിൽ അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും, അവർ ഭൂതങ്ങളെ പുറത്താക്കും. നിങ്ങൾക്കറിയാം വാക്യങ്ങളൊക്കെ, സകല അധികാരങ്ങളും നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. അത് തിരിച്ചറിയുന്നവൻ ആമ അത് ഉപയോഗിക്കുവാൻ തുടങ്ങും. ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ പാമേ അനേകർ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങും. ഇന്ന് പകൽ, ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ഒരു വലിയ ദൗത്യം നിങ്ങളുടെ പേരുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ കാര്യം നോക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ കാര്യം നോക്കാൻ അതുകൊണ്ട് ബൈബിൾ പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ അവനോടുകൂടി സകലവും ദൈവം നൽകാതിരിക്കുമോ? ദൈവം സകലവും നൽകിയിരിക്കുക. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ, ആത്മീയത്തിനും ഭൗതികത്തിനും വേണ്ടത് മുഴുവൻ. വീണ്ടും ബൈബിൾ പറയും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, കർത്താവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തകർച്ചയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം, നിങ്ങളുടെ ശരീരം രോഗത്താൽ വലയുകയായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് സകലവും, നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ മനസ്സിനും ആവശ്യമുള്ളത് മുഴുവൻ കർത്താവ് ക്രൂശിൽ കൂടെ ആമ ഒരുക്കി വെച്ചിരിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുക. വിശ്വാസത്തോടുകൂടി അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഇന്ന് രാമി ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം വിശ്വസ്തനായിട്ടുണ്ട്. പക്ഷേ ദൈവം ഏൽപ്പിച്ച ദൗത്യം മറക്കരുത്, അതാണ് നമ്മുടെ ചിന്ത. ദൈവം ഏൽപ്പിച്ച ദൗത്യം ഒന്നും മറക്കരുത്. ആമേൻ. ദൈവം ഏൽപ്പിച്ച ദൗത്യം സുവിശേഷം പ്രസംഗിക്കുക. ദൈവം നമ്മളെ ഐക്യനെടുത്ത്, നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ലായിരിക്കാം. സുവിശേഷം ആമീൻ വളരെ സവിസ്തരമൊന്നും നമുക്ക് ഒരാളോട് സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കാം. പക്ഷേ യേശു നിന്നെ സ്നേഹിക്കുന്നൊന്നും ഒരു വാക്കെങ്കിലും നിനക്ക് പറയാൻ പറ്റുന്നെങ്കിൽ അതാ ദൈവം പ്രസാദിക്കുന്ന സമയമെന്ന് പറയുന്നത്. ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക എന്ന് പറയുന്നത് അതാ സുവിശേഷം നിങ്ങൾ പ്രസംഗിക്കുക. ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യരോടും, ദൈവത്തിൽ വിശ്വസിക്കുന്ന സത്യമറിഞ്ഞ സകല മനുഷ്യരോടും. നമുക്കുള്ള കാര്യമെന്ന് നാം അറിഞ്ഞ് സത്യം മറ്റുള്ളവരോട് പറയുക.
അത് പറയാതിരിക്കുമ്പോൾ നാം സ്വാർത്ഥ അമ്മേ സ്വഭാവത്തിലേക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ സഹോദരങ്ങൾ വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, നാം അവരോട് സുവിഷയം പറയാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമ്മുടെ വീടിനകത്ത് ഒതുങ്ങി തീരുകയാണ്. പക്ഷെ ഇതിന് പുറത്ത് ഒരു വലിയ കൂട്ടരുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഈ സത്യം അറിയുന്ന നിങ്ങളോടൊരാൾ വന്ന് പറഞ്ഞപ്പെടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തിരിച്ച് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയട്ടെ, നിങ്ങളോട് നിങ്ങളറിഞ്ഞ സത്യം കേൾക്കാൻ മറ്റൊരാൾ വെമ്പൽ കൊള്ളുന്നുണ്ട്. പറയുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളിൽ കൂടെ അനേകർ ഈ വിടുതലിലേക്ക് പ്രവേശിക്കും. ആത്മീയകോളം വളരെ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയെ, വിളിക്കപ്പെട്ട അഭിഷിക്തന്മാരെ, വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സുവിശേഷം പ്രസംഗിക്കാൻ ഒരു വലിയ ദൗത്യം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി ദൈവം നിങ്ങളെ നിറച്ചിരിക്കുന്നു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഇനി നമ്മൾ മറ്റൊരു കാര്യമാണ്, ഈ ലോക ജീവിതത്തിലെ പല പ്രതികൂലങ്ങൾ, രോഗം, പ്രതിസന്ധികൾ, ആമെ സാമ്പത്തിക നഷ്ടങ്ങൾ, പല തകർച്ചയിൽ കൂടെ കടന്നു പോകുന്ന പലരും ആമെ ആത്മീയോളത്തിലുണ്ട്. ഞാൻ നിങ്ങളോടും പറയട്ടെ, ദൈവം നിങ്ങളെ വിടുവിപ്പാൻ വിശ്വസ്തനാകുന്ന ദൈവമാണ്. അവൻ്റെ കൈ ഇന്നും കുറുതായിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി ഇന്നും മന്ദമായിപ്പോയിട്ട്, ഇന്നും അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. അവങ്കിലേക്ക് നോക്കിയ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ആകെ ദൈവത്തെ നിങ്ങൾ നോക്കുന്നെങ്കിൽ, ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഞാൻ ഉറപ്പു പറയുന്നു, നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ പരാജയപ്പെടത്തില്ല. കാര്യം ദാമി ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പരാജയപ്പെട്ട ഒരു ക്രിസ്തു അല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. സാത്താൻ ആയുധ വർഗം താഴ്ത്തിപ്പിച്ചും ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ഒരു മഹാദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അഭിഷിക്തന്മാർ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ ഇത് കേൾക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, സകല കൃപാവരങ്ങളും നിങ്ങളുടെ മേലുണ്ട്, സകല അധികാരങ്ങളും നിങ്ങളുടെ മേലുണ്ട്. വിശ്വാസത്താൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഈ ദൈവം വിശ്വസ്തനായ നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര വലിയ തകർച്ചകളിൽ ആമെ കടന്നു പോകുന്നവർ ഈ മെസ്സേജ് കേൾക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് തകർച്ചയിൽ നിന്നും, വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ ദൈവം പ്രാപ്തനാകുന്നു. യേശു ക്രിസ്തു പ്രാപ്തനാകുന്ന ദൈവമാകും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളും വേദനകളും പ്രതികൂലങ്ങളും മാനസികവും ശാരീരികവും ആത്മീയമായിട്ടൊക്കെ തകർന്നു കിടക്കുമ്പോഴാണ് ഈ ദൈവത്തെ അറിയുന്നത്. ആമ ഈ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഒന്നാമത് കിട്ടിയത് ആമേ ലോകത്തിന് തരാൻ പറ്റാത്ത ഒരു വലിയ സമാധാനം ഈ ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ കൂടെ നിന്ന് ആരാധിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരാണ്, അവർക്കൊക്കെ ആദ്യം ദൈവം കൊടുത്ത് സമാധാനമാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ ആമി ഭവനത്തിനകത്ത് വേദന മാത്രം തിങ്ങി നിൽക്കുന്നവരെ ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ലോകം തരാത്തൊരു സമാധാനം നിങ്ങൾക്ക് തരുവാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. ഇന്ന് പലരുടെയും കംപ്ലൈൻ്റ് ഏതാ? ഒരു സമാധാനവുമില്ല. പലരും പ്രാർത്ഥിക്കാൻ വരും, പറയാനുണ്ട്, പാസ്റ്റർ ഒരു സമാധാനവുമില്ല, വീട്ടിനകത്ത് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഈ ലോകത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്ന സമാധാനമാണ്. കോടികൾ ആസ്തി ഉണ്ടെങ്കിലും ഭവനത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റാണ്. പക്ഷെ വീടിനകത്ത് സമാധാനമുണ്ടെങ്കിൽ, ഒരു നേരം കഴിപ്പാൻ ആഹാരമില്ലെങ്കിലും വീടിനകത്ത് സമാധാനമുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ ആമേ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, യേശുവിൻ നാമത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സമാധാനം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കുക. രണ്ടാമത്, ശാരീരിക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഒരു വലിയ കൂട്ടർ. ഇന്ന് ആമി നമുക്ക് ആമേ മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ ആമേ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാകുന്നു ആമേ ഇന്നത്തെ ലോകമായി. ഒരു രോഗത്തിന് പേരിടാൻ പോലും ആമേ കഴിയാതെ മെഡിക്കൽ സയൻസ് ആമേ ആമേ ഭാരപ്പെടുന്ന ആമേ മെഡിക്കൽ സയൻസ് വരെ പകച്ചു നിൽക്കുന്ന ലോകത്തിലായിരിക്കുന്നു ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. മെഡിക്കൽ സയൻസ് രോഗം നിർണ്ണയിക്കണം, രോഗത്തിന് പേരുണ്ട്, അതിന് പ്രത്യേക മെഡിസിൻ ഉണ്ട്, അതിന് ചെറിയ രോഗമൊന്നും വലിയ രോഗമൊന്നുമുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ രോഗത്തിന് പേരില്ല, ചെറുതെന്നോ വലുതെന്നോല്ല. സകല രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന രോഗം ചെറുതാകട്ടെ വലുതാകട്ടെ, ദൈവം നോക്കുന്നില്ല, മനുഷ്യരാണ് നോക്കുന്നത്. നിങ്ങൾ എന്നാ രോഗമായാലും ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ അവൻ്റെ അടിപ്പണിൽ സൗഖ്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ സെക്കൻഡിൽ ആ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവൻ്റെ അടിപ്പണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സാമ്പത്തികമായി ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെന്നെ കേൾക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് അവൻ പൊതുവെ പറയാറുണ്ട്, യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ്.
നമ്മൾ സൺഡേ സ്കൂൾ കുട്ടികൾ തൊട്ടേ പഠിപ്പിച്ചു വരുന്നൊരു കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഞാൻ കണ്ട അതിനു മുമ്പേ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. തൻ്റെ ജനനത്തിങ്കിൽ തന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്തുകൊണ്ടാണ് വന്നത്. വചനം പറഞ്ഞു അവൻ സമ്പന്നരായിരുന്നിട്ടും ദരിദ്രനായി ഭൂമിയിൽ വന്നത്. പൗലോസപ്പോസ്തലൻ പറയുന്നു അവൻ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി ഭൂമിയിൽ വന്നത് നിങ്ങൾ സമ്പന്നരാകേണ്ടതിനുള്ള ആമേ അമ്മി വഴി തുറക്കപ്പെടും, കൃപ വെളിപ്പെടാൻ വേണ്ടി. ഇതൊരു കൃപയാണ്, നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ അനുഗ്രഹിപ്പാൻ ഈ ദൈവം വിശ്വസ്തനാകുന്നു. ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ പറയുന്നു നിങ്ങൾ വാലല്ല തലയാകും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അബ്രഹാമിലുള്ള സകല അനുഗ്രഹങ്ങളും ക്രിസ്തുയേശു മുഖാന്തരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാകുന്നു. മക്കളെങ്കിലോ അവകാശികളും കൂട്ടവകാശികളുമാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. ബൈബിൾ പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഒത്തിരി സാമ്പത്തികമോ ഒത്തിരി അങ്ങ് വാരി കോടികൾ വാരി കൂട്ടുന്നതൊന്നുമല്ല. അങ്ങനെ കിട്ടുന്നെങ്കിൽ നല്ല, നിങ്ങൾ അനുഭവിച്ച ഒരു തെറ്റുമില്ല. പക്ഷെ ബൈബിൾ പറയുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടി നിൽപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ആർക്കും കടക്കാനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ആമേ ആരുടെയും മുമ്പിൽ ആമേ ഒരു 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 കാര്യത്തിന് വേണ്ടി ഇരപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം പറയുന്ന സമ്പന്നത ഇത്രയേ ഉള്ളൂ. ആമീൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യമുള്ളത് മുഴുവൻ അവൻ്റെ കയ്യിലുണ്ടാകണം. അവനും അവൻ്റെ കുടുംബത്തിനും ആവശ്യമുള്ളത് മുഴുവൻ അവൻ്റെ കയ്യിലുണ്ടാകണം. രണ്ട്, മറ്റുള്ളവരെ സഹായിപ്പാൻ തക്കവണ്ണവും അവൻ്റെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതാ ബൈബിൾ പറയുന്ന അനുഗ്രഹം. സാമ്പത്തികമായി ഭാരപ്പെടുന്ന ആമേ തകർച്ചയിൽ നിൽക്കുന്നവർ ഈ മെസ്സേജ് കേൾക്കുന്നതായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിടുവിപ്പാൻ നിങ്ങളെ അനുഗ്രഹിപ്പാൻ ഈ യേശു വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. ദൈവദൂതന്മാരെ ഇറക്കി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. ബൈബിൾ പറയും ഞാൻ കാക്കയോട് കൽപ്പിച്ചു, ഞാൻ ആവണക്കിനോട് കൽപ്പിച്ചു, ഞാൻ പുഴുവിനോട് കൽപ്പിച്ചു, ഞാൻ മത്സ്യത്തോട് കൽപ്പിച്ചു. ദൈവം കൽപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തെങ്കിൽ ആശ്രയിക്കുക. അവ ആമീൻ. ദൈവത്തിൽ ആശ്രയിച്ച ആരും ആമീൻ തകർന്നു പോകുവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്ന കടഭാരത്തെ ആമീൻ ജപ്തി നോട്ടീസ് വന്ന് നിൽക്കുന്നവർ ഈ ദൂത് കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിടിയിപ്പാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. ഇവൻ സമ്പന്നതയുടെ ദൈവമാകുന്നു, അനുഗ്രഹത്തിൻ്റെ ദൈവമാകുന്നു. ആത്മീയമായി തകർച്ച അനുഭവിക്കുന്നവർ, ആത്മീയമായി മടുത്തിരിക്കുന്നവർ, പലരും എന്നോട് പറയാറുണ്ട് എന്നതാ ഈ ആത്മീയ കോളത്തിൽ നടക്കുന്നത്. പാസ്റ്ററെ ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് വയ്യ. പലരും ആത്മീയമായി പ്രാർത്ഥനകൾ പോലും പോകാതെ ആമീ ഭവനത്തിലായിരിക്കുന്ന ആത്മീയത്തിലെ പല കാഴ്ചകൾ കണ്ട് ആമീ തകർന്നിരിക്കുന്ന ഒത്തിരി പേര് ആത്മീയ കോളത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യരെ നോക്കരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കുക. ഇടത്ത് നിൽക്കുന്നവർ വീഴും, വലത്ത് നിൽക്കുന്നവർ വീഴും, പക്ഷെ വീഴാതെ നിൽക്കുന്ന ഒരുവനെയുള്ള കർത്താവായ യേശു ക്രിസ്തു മാത്രം, ആ ദൈവമാ ദൈവത്തിൻ്റെ മഹിമാസനത്തെ നിങ്ങളെയും വീഴാതെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. അതുകൊണ്ട് മനുഷ്യരെ നോക്കരുത്. ഇവിടെയുള്ള ആരും ദൈവമക്കളെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെയും നോക്കും, നിങ്ങൾ ദൈവത്തെ നോക്കുക, കർത്താവിൽ മാത്രം നോക്കുക. നിങ്ങൾ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ ചെയ്യുക, ദൈവത്തെ ആരാധിക്കുക, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക. മനുഷ്യരെ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ യൂദേടെ ലംഘനത്തിൽ പറയും തനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തണം. അന്ത്യകാലത്ത് ആമേ നമ്മളെ ചെയ്യേണ്ട ഒരു കാര്യം തനിക്ക് താൻ ആത്മീയ വർധന അവനവൻ ആത്മീയ വർധനവ് ചെയ്യണം. പ്രാർത്ഥിക്കാവുന്നതിന് മാക്സിമം പ്രാർത്ഥിക്കുക. ബൈബിൾ വായിക്കേണ്ട ടൈം ആമേ സമയം കണ്ടെത്തി ബൈബിൾ വായിക്കുക. ആരാധിക്കുന്ന സമയത്ത് നന്നായിട്ട് ദൈവത്തെ ആത്മാവിൻ്റെ സത്യത്തിലും ആരാധിക്കുക. തനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തുക. പുറത്തുനിന്നൊരാൾ വന്ന് ഇനി നമ്മളെ ശക്തീകരിക്കൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവനവൻ ദൈവസനയിൽ ബലപ്പെടുക, അവനവൻ ദൈവസനയിൽ ശക്തീകരിക്കപ്പെടുക. എൻ്റെ സൗരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ വാക്കുകൾ ചില ആമേ മിനിറ്റുകൾ കൊണ്ട് ഞാൻ ചുരുക്കട്ടെ. ദൈവം വിളിച്ചതിൻ്റെ ഉദ്ദേശം, ദൈവം വിളിച്ചതിൻ്റെ ദൗത്യം, ദൈവം ഏൽപ്പിച്ച ദൗത്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ദൈവമക്കൾ മറക്കരുത്, ദൈവദാസന്മാർ മറക്കരുത്, കർത്താവിൻ്റെ വേലക്കാരും അത് മറക്കരുത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതും ഇതും പറയാനല്ല, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു ഒറ്റക്കാര്യം, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ക്രൂശിൽ കർത്താവ് ചെയ്ത വലിയ രക്ഷയെ മറ്റുള്ളവരോട് അറിയിക്കുക. വചനത്തിൽ ജനത്തെ ഉറപ്പിക്കുക. ആവൻ ദൈവം നമ്മളെ വിളിച്ച വലിയ ദൗത്യം, ഈ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുക.
അത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒന്ന് പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ചേർന്ന് ആമി നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും, എത്ര വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയാലും, എത്ര വലിയ തകർച്ചയിൽ കൂടെ കടന്നു പോയാലും, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, എത്ര വലിയ തകർച്ചയിൽ കൂടെ നിങ്ങൾ കടന്നു പോകും, ജോലി നഷ്ടപ്പെട്ട് ബിസിനസ് തകർന്നവരും ആമി ആയിരുന്നാലും, ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഏത് തകർച്ചയിൽ നിന്നും നിങ്ങളെ പൊക്കിയെടുക്കുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളെ മാരിപ്പാൻ ഈ ദൈവം വിശ്വസ്തനാകും ദൈവമാകുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ചും ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിൽ കൂടെ എന്നെ ആമി കാണുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ എത്ര വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും, എത്ര വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയാലും, യേശുവിൻ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ദൈവം അവർക്ക് വേണ്ടി ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞാൻ ഉൾപ്പെടുന്ന ഈ ആത്മീയകോളം മുഴുവൻ കർത്താവേ, ദൈവമേൽപ്പിച്ച ഈ മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ടും സുവിശേഷം പ്രസംഗിപ്പാൻ തക്കവണ്ണം, സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞമ്മേ ദൈവമേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർച്ചയിലായിരിക്കുന്ന ഈ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ വഴികൾ ദൈവം തുറക്കണമേ. ആരും അടയ്ക്കാതെ വണ്ണം തുറപ്പാൻ കഴിവുള്ളവൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങൾ വിളിച്ചു വരുത്തുന്ന കർത്താവും, ശരീരത്തിൽ രോഗികളായി രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ അത്ഭുത സൗഖ്യം അവരുടെ മേൽ ഐക്യപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അടിയേൽക്കപ്പെട്ടത് ഞങ്ങൾ സൗഖ്യമാകുവാൻ വേണ്ടിയാണല്ലോ. ആ സൗഖ്യം ഞാൻ ഈ ജനത്തിൻ്റെ മേൽ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവ്യ ആരോഗ്യം ഈ ജനത്തിൻ്റെ മേൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു എവിടുന്ന് അത്ഭുതം ചെയ്യണമേ. പുതിയ വഴികൾ ദൈവം തുറന്നു കൊടുക്കണമേ. ദൈവത്തിൻ്റെ കൃപകളാൽ ആമി ദൈവം നിറയ്ക്കണമേ. ആത്മീയമായി തകർന്നിരിക്കുന്ന, മാനസികമായി തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ ബലപ്പെടുത്തണമേ, ദൈവരെ ശക്തീകരിക്കണമേ. നിൻ്റെ കൃപ ഇവിടെ മേൽ നിറഞ്ഞ് കവിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം ആമി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.